എല്ലാവരും കാണുന്നത് അതിമനോഹരമായ നെൽപ്പാടങ്ങളാണ് അല്ലേ. നമ്മളെല്ലാവരും കാണുന്നത് നല്ല മനോഹരമായ നെൽപ്പാടങ്ങളാണ്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കർഷകരുടെ, അതായത് ഒരുപാട് കർഷകരുടെ കഠിനാധ്വാനമാണ് നമുക്ക് കിട്ടുന്ന നെൽമണികൾ. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കർഷകരുടെ കഷ്ടപ്പാട്, അത് ഞങ്ങളെന്നല്ല ഒരുപാട് പേർ കാണാതെ പോകുന്ന കാഴ്ചകളാണ് അല്ലേ. ഇതാണ്, ഓരോരുത്തരും പണി കഴിഞ്ഞ് വൈകുന്നേരം വീടുകളിൽ പോകുന്നതാണ്. അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് വൈകുന്നേരം വീടുകളിൽ പോകുന്നതെന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. വെയിലെന്നില്ല, മഴയെന്നില്ലാതെ എല്ലാ വെയിലും കൊണ്ട്, എല്ലാ മഴയും നനഞ്ഞുകൊണ്ട് അത്രമേൽ അവർ കഷ്ടപ്പെട്ട് കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് അതിനെ കഷ്ടപ്പെട്ട് അവർ നോക്കിയിട്ടാണ് നമുക്ക് ആ നെൽമണികൾ കിട്ടുന്നത്. അത് നെൽക്കതിരായി അതിനെ കൊയ്തെടുത്ത് നെല്ലായി മാറിയതിന് ശേഷം അവർ കൈകൊണ്ടെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവില്ല. അത് നമ്മൾ കുറച്ച് സ്വന്തമായി കുറച്ച് കൃഷി ചെയ്ത്, അതായത് പച്ചക്കറി ആയാലും, ഉദാഹരണത്തിന് കുറച്ച് പയർ വിത്ത് സംഘടിപ്പിക്കുക, അതിനെ മുളപ്പിച്ചെടുത്ത് നട്ട് അത് വള്ളികളായി മാറി വളർന്ന് വന്ന് കായ്ച്ച് താഴോട്ടിറങ്ങും. അത് വിളഞ്ഞു എന്നാകുമ്പോൾ നമ്മൾ സ്വന്തമായി അതിനെ വിളവെടുക്കുക. സ്വന്തമായി വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, അതാണ് ഈ കർഷകർക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ. അതിനുശേഷം ഇതിനെ അടർത്ത് അതിനെ കൊണ്ടുപോയി അതിനെ കുനുകുനാന്നരിഞ്ഞ് അതിനെ തോരൻ വെച്ചെടുക്കുക. തോരൻ വെച്ച് കുറച്ച് ചോറുമായിട്ട് അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ് മച്ചാന്മാരെ ഈ കർഷകരുടെ കഷ്ടപ്പാട്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെൽമണികൾ നമ്മളൊന്നും അറിയാതെ ആസ്വദിച്ച് കഴിക്കുന്നു അല്ലേ. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ആ ഇതിന് പിന്നിൽ കഷ്ടപ്പെടുന്ന കർഷകരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ നമ്മൾ ആഹാരം നല്ല ആസ്വദിച്ച് കഴിക്കുന്നു, പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകരെ കുറിച്ച് ഇതുവരെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ തോന്നും, ആ അതാ കർഷകരല്ലേ ജോലി ചെയ്തു പോകുന്നു. പക്ഷേ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ നെൽമണികൾ ഉണ്ടാക്കി തരുന്നതെന്ന് അറിയില്ല. അത് നേരിട്ട് കണ്ടാൽ മാത്രം, അതിലിറങ്ങി ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുത്തൻ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.